ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പൈനാപ്പിൾ കൊണ്ട് ഒരു കിടിലും വയനാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ പൈനാപ്പിൾ എല്ലാവർക്കും വിലക്കുറവായിട്ട് എപ്പോഴും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടും പെട്ടെന്ന്, അതായത് 3 ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലും പൈനാപ്പിൾ റെസിപ്പിയാണ്. പൈനാപ്പിൾ റെസിപ്പി അല്ല, സോറി, പൈനാപ്പിൾ കൊണ്ടുള്ള കിടിലും ഒരു വൈനാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിള് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ കഴുകിയെടുത്ത പൈനാപ്പിൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിന്റെ ഈ ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. പൈനാപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മള് നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇതിന്റെ ഈ ഭാഗം കണ്ട, ഇതൊക്കെ ഒന്ന് അധികം കട്ട് ചെയ്ത് കളയണമെന്നില്ല, നമ്മൾ ഇതിന്റെ അകത്തിട്ട് കട്ട് ഇതാക്കി എടുക്കാനുള്ള. അപ്പൊ നമ്മൾ ഇതിന്റെ മീതയിലുള്ള തൊലി എല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഇതേപോലെ തന്നെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നമുക്ക്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാം കേട്ടോ നമുക്ക്. ഇങ്ങനെ കുനുവനായിട്ട് അരിഞ്ഞിടും എടുക്കുക. അപ്പൊ നമ്മള് വേഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പീസിങ് എടുക്കുക കൂട്ടത്തിൽ, ഇങ്ങനെ എടുത്തത് ഇങ്ങനെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടാ. അപ്പൊ എടുക്കുമ്പോ ഇതേപോലെ നല്ല പഴുത്ത നല്ല സെറ്റപ്പ് സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ എല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തങ്ങി ഇടാം. അങ്ങനെ എല്ലാം അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ പൈനാപ്പിൾ എല്ലാം കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിൽ എടുത്തേക്കണം. ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ എത്രയും പട്ടയിട്ട് കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ ഗ്രാമ്പു ഇത്ര എടുക്കാനുണ്ട്, പിന്നെ ഏലക്ക എടുക്കണ്ട്. ഏലക്ക ഒന്ന് പൊടിച്ചിട്ടും വേണം ഇടാൻ കേട്ടോ, എന്നാലും അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം നമുക്ക്. അപ്പൊ ഇതിലേക്ക് നമ്മളിപ്പോ ഒരു 1.5 കിലോ പൈനാപ്പിളാണ് അരിഞ്ഞെടുത്തേക്കണം. 1.5 കിലോ പൈനാപ്പിളിന് 2 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മള്. വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം ഇട്ടേക്കണം. അതേപോലെ തന്നെ അതിനകത്തേക്ക് ഒരു 1 കിലോ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പൊ പഞ്ചസാര 1 കിലോ നമ്മൾ ചേർക്കുന്നുള്ള മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നീടാണെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ശരിക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതേപോലെ മരത്തിന്റെ തവി തന്നെ എടുക്കാനായിട്ട് എടുക്കുക. തവി എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തവി കൊണ്ട് വേണം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്, എന്നിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടി വെക്കാനായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ വേവിച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം. ഇപ്പൊ നമ്മുടെ പൈനാപ്പിള് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് വന്നത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഇതേപോലെ നല്ലപോലെ ഇളക്കിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പൊ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഉടഞ്ഞ് ശരിക്ക് കിട്ടുകയെ, അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പൊ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ബൗളിനകത്തേക്കാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തേക്ക് ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു വെള്ള തുണി എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് ഇട്ട് അത് ഒരുപാട് ടൈറ്റ് ആക്കാതെ ഒരു മീഡിയം ലെവലിൽ ടൈ കെട്ടിയിട്ട് ഒരു 3 ദിവസം ഒരു ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. 3 ഡേയ്സ് കഴിഞ്ഞെടുക്കുമ്പോഴത്തേനും സംഭവം നല്ല കിഡിലെ പൈനാപ്പിൾ വൈനായിരിക്കും റെഡി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 3 ഡേയ്സ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു സ്റ്റൈലിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3 ഡേയ്സ് വെച്ചാൽ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഡേയ്സോ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും ദിവസം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പവറും കൂടി വരും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നോക്കി ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ വൈൻ 3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അരിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടാ കിട്ടില്ല സാധനമാണ്. നല്ല നല്ല തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസത്തിൽ കൂടുതലൊക്കെ കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു തെളിഞ്ഞ് കിട്ടും. ഒന്നും നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്ന സാധനം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു വരുത്. ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.